കല്യാണി സ്വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വാഴത്തണ്ട് കൊണ്ടുള്ള സൂപ്പാണ് തയ്യാറാക്കുന്നത്. മഴക്കാലത്തും അതുപോലെ വിൻ്റർ സീസണിലും ചെറു ചൂടോടെ വളരെ സ്വാദിഷ്ടമായി കുടിക്കാൻ പറ്റിയ വാഴത്തണ്ട് കൊണ്ടുള്ള സൂപ്പ്. അതിന് ഞാൻ 200 ഗ്രാം വാഴത്തണ്ട് എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ചെറുതായി അരിഞ്ഞിട്ടതിന് ശേഷം നുറുക്കിയെടുക്കണം. അരിയുമ്പോൾ തന്നെ അതിൻ്റെ നാര് മാറ്റിയെടുക്കണം. അത് കൈവിരൽ കൊണ്ട് ചുറ്റിയെടുത്താൽ മതി. അരിയുന്ന സമയത്ത് കൈവിരൽ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ചുറ്റിയെടുക്കാൻ പറ്റും. നല്ല ഫ്രഷായ വാഴത്തണ്ട് വേണം എടുക്കാൻ. വാഴക്കാമ്പ് എന്നും പറയും. ചെറുതായി നുറുക്കിയെടുത്ത് വെള്ളത്തിൽ അരിഞ്ഞ ഉടനെ തന്നെ വെള്ളത്തിലിടണം. വാഴക്കാമ്പ് വളരെ പെട്ടെന്ന് തന്നെ നിറം മാറിപ്പോകും. ചെറിയൊരു ബ്ലാക്ക് ഒരു കളറായി മാറും. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളം വാഴക്കാമ്പ് ഇങ്ങനെ വെറുതെ കിടക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടുവന്ന് മഴക്കാലത്ത് നല്ല സ്വാദിഷ്ടമായ സൂപ്പ് തയ്യാറാക്കാം. എല്ലാം അരിഞ്ഞ് കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി, 5 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 തക്കാളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം 1 പിഞ്ച് മഞ്ഞൾ, 2 ഗ്ലാസ് വെള്ളം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് 3 വിസിൽ ഇട്ട് കൊടുക്കാം. ചെറിയില്ല ഞങ്ങൾക്ക് വാഴത്തണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അല്പം വെന്ത വാഴത്തണ്ട് 3 ടീസ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തുള്ള വെള്ളം അരിച്ച് മാറ്റണം. വെള്ളം അരിച്ച് മാറ്റിയതിന് ശേഷം അരക്കണം. മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഈ വെള്ളം അവിടെ നിൽക്കട്ടെ, ഇത് പിന്നീട് നമുക്ക് ആവശ്യമുള്ളതാണ്. അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായി താളിക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഇഞ്ചി നുറുക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയുള്ളി നുറുക്കി ചേർത്തിട്ടുണ്ട്. അത് മൊരിഞ്ഞു വരുന്ന സമയത്ത് 1 ടീസ്പൂൺ എറോറൂട്ട് പൗഡർ 1 ചെറിയ കപ്പിൽ അല്പം വെള്ളവും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇതൊരു കൊഴുപ്പിന് വേണ്ടി ചേർക്കുന്നതാണ്. 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം കോൺഫ്ലക്സും ചേർത്ത് കൊടുക്കാം. ഇതേ രീതിയിൽ കലക്കി ഇനി ഇതിൻ്റെ അകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ മാറ്റി വെച്ച ആ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ വാഴക്കാം നേരത്തെ അരക്കാതെ മാറ്റി വെച്ച വാഴക്കാമ്പും ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ വാഴക്കാമ്പ് നേരത്തെ മാറ്റി വെച്ച് അതും ചേർത്ത് കൊടുത്ത് മല്ലിയില നുറുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് എറോറൂട്ട് പൗഡർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല കൊഴുപ്പായി വരും. സൂപ്പ് നല്ല കൊഴുപ്പായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ റെഡിയായി, സൂപ്പ് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട് സൂപ്പിന്. അത് ആ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ആ ഫ്ലേവർ നല്ല ടേസ്റ്റായിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള വാഴത്തണ്ട് തന്നെ എടുക്കണം. അല്പം വാടിപ്പോയാൽ അതിൻ്റെ ഒരു ചൊവ ആ സൂപ്പിലും പ്രകടമാവും. അതുകൊണ്ട് നിങ്ങൾ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രഷായ വാഴത്തണ്ടുണ്ടെങ്കിൽ മാത്രമേ സൂപ്പ് ഉണ്ടാക്കാൻ പാടുള്ളൂ. ചെറു ചൂടോടുകൂടി വേണം സൂപ്പ് കഴിക്കാൻ. ഇതിനകത്തോട്ട് അല്പം കോൺഫ്ലക്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. വേണമെങ്കിൽ അല്പം മിക്സ്ചറൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും. അതൊക്കെ ചേർത്ത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിക്കാൻ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻസും ആവശ്യമാണ്. താങ്ക് യു.